കാദനി ഉത്സവം മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ കാതലണിയോ കലയുടെ പൂർണ്ണത. കർഷകരെ അടിയാന്മാരാക്കുന്ന കാർഷിക ബിൽ പിൻവലിക്കണമെന്ന് സി കെ നാണു എം എൽ എ. ജനതാദൾ എസ് വടകര മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വടകര ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ നടത്തിയ ധർണാ സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഫെഡറൽ സംവിധാനവും പാർലമെന്ററി ജനാധിപത്യവും കശാപ്പ് ചെയ്യുകയും കർഷകരെ അടിമകളാക്കുകയും റിലയൻസ് പെപ്സിക്കോ തുടങ്ങിയ കുത്തക മുതലാളിമാർക്ക് പച്ചപ്പർവ്വതാനി വിധിക്കുകയും ചെയ്യുന്ന കേന്ദ്ര ഗവൺമെന്റിന്റെ കർഷക ദ്രോഹ പിൻവലിക്കണമെന്നാണ് അദ്ദേഹം ആവശ്യപ്പെട്ടത്. നമ്മൾ ജനതാ ഭരണകാലത്ത് തന്നെ വളരെ കാലമായി പെട്രോളിയം ഉൽപ്പന്നങ്ങൾ എടുക്കുന്നത് വൻകിട കുത്തകളുടെ കയ്യിൽ നിന്ന് സ്റ്റേറ്റിന്റെ ചുമതലയിലാക്കിയത് ജനതാ പാർട്ടി മൊറാർജി ദേശായിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ ഭരിച്ചിരുന്ന അവസരത്തിലാണ്. അതുപോലെ തന്നെ വി പി സിംഗിൻ്റെ ഭരണകാലത്തും നമ്മുടെ നാട്ടിൻ്റെ കാർഷിക മേഖലയിലെ വരുമാനം കൃഷിക്കാരന് ലഭിക്കുന്ന രൂപത്തിലുള്ള സ്ഥിതിയാണ് ഇവിടെ ഉണ്ടായത്. പക്ഷേ ദൗർഭാഗ്യം ഇവിടെ അധികാരത്തിലുള്ള ഗവൺമെൻറ്, ആ ഗവൺമെൻറ് ഇന്ന് നമ്മുടെ നാട്ടിലെ വൻകിട കുത്തേക്കാർ ഇന്ത്യയിൽ മാത്രമല്ല ഏഷ്യൻ ആഫ്രിക്കൻ രാജ്യങ്ങളിലെ വൻകിട കുത്തക്കാരായി മാറിയ ഇന്ത്യയിലെ അത്തരത്തിലുള്ള ആളുകളുടെ കയ്യിലേക്ക് നമ്മുടെ കാർഷിക മേഖലയെ തകർന്ന് എറിഞ്ഞു കൊടുത്തിരിക്കുകയാണ്. ആ കാർഷിക മേഖലയിലെ ഉൽപ്പാദന വർധനവ് അതിൻ്റെ ഗുണങ്ങൾ നമ്മുടെ നാട്ടിലെ കൃഷിക്കാരനെടുക്കുന്നതിന് പകരം അതിൻ്റെ അതിൻ്റെ ഫലം, അതിൻ്റെ ഗുണം, അതിൻ്റെ വരുമാനം ഓരോന്നോരോന്നായി രാജ്യത്തിലെ വൻകിട കുത്തക്കാരുടെ കയ്യിലേക്ക് നൽകിയിരിക്കുകയാണ്. പരിപാടിയിൽ മണ്ഡലം ജനറൽ സെക്രട്ടറി പ്രകാശൻ സ്വാഗതം പറഞ്ഞു. മണ്ഡലം പ്രസിഡന്റ് ടി എൻ കെ ശശീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. എടേത്തെ ശ്രീധരൻ, ടി കെ ഷെരീഫ്, കെ പി പ്രമോദ്, കൊയിലോത്ത് ബാബു, സി കെ സുധീർ, കിരൺജിത് പി, പപ്പൻ പറമ്പത്ത്, വി പി മനോജ് എന്നിവർ പ്രസംഗിച്ചു. നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഈ രാജ്യത്തിലെ കുത്തക മുതലാളിമാർക്ക് അനുകൂലമായിട്ടുള്ള നിയമനിർമ്മാണങ്ങൾ നിരവധിയാണ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ അവസാനത്തെ ഒരു നടപടിക്രമമാണ് രണ്ട് കാർഷിക ബന്ധ നിയമങ്ങൾ പാർലമെൻറ്റ് പാസാക്കിയത്. എല്ലാ പ്രതിപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെയും ശക്തമായ എതിർപ്പുകളുണ്ടായിട്ടും എല്ലാ തരത്തിലുള്ള പ്രതിബന്ധങ്ങളെയും മറികടന്നുകൊണ്ട് കർഷക വിരുദ്ധ ബില്ല് പാർലമെൻറ്റിൽ അവതരിപ്പിച്ച് പാസാക്കിയതിൻ്റെ പേരിൽ രാജ്യത്തെമ്പാടും കർഷകരിൽ പ്രക്ഷോഭം നയിച്ചുകൊണ്ടിരിക്കുകയാണ്. അഖിലേന്ത്യ കർഷക സഹായ മുന്നണി വലിയ പ്രക്ഷോഭങ്ങളാണ് പഞ്ചാബിലും ഉത്തർപ്രദേശിലും ഹരിയാനയിലുമെല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ രാജ്യത്തിലെ ജനങ്ങളെ കുത്തകകൾക്ക് അടിയറവ് വെക്കുന്ന സമീപനമാണ് നരേന്ദ്രമോദി സർക്കാർ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അവസരത്തിനും ചേരുന്ന കർണാഭരണങ്ങളുടെ ആയിരക്കണക്കിന് ഡിസൈനുകളുമായി കാതണി ഉത്സവം മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ കാതലണിയോ കലയുടെ പൂർണ്ണത.